ദുരന്തത്തിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നറിയാതെ അങ്കലാപ്പിലാണ് തൃപ്പൂണിത്തുറ ചൂരക്കാട്ട് 250 കുടുംബങ്ങൾ. പലരും ആശുപത്രികളിൽ നിന്ന് മടങ്ങിയെത്തുന്നത് തകർന്നടിഞ്ഞ വീടുകളിലേക്കാണ്. ശ്വാസമുട്ടലും ചുമയും ശമിക്കാതെ ഭൂരിപക്ഷവും രണ്ടാം ദിവസവും ചികിത്സയിലാണ്. ഇതാണ് ദുരന്ത ബാക്കി. ഈ ജനലുകളിനി അടയ്ക്കാനാവില്ല. ഈ വാതിലുകളും മഴയും വെയിലും തടയാൻ മേൽക്കൂര പോയവരും നിരവധി. കണ്ടുനിൽക്കെ ഭിത്തിയും മേൽക്കൂരയും ഇപ്പോഴും പൊളിഞ്ഞു വീഴുന്നുണ്ട്. ഉള്ളതൊക്കെ സ്വരുക്കൂട്ടിയും വായ്പയെടുത്തുമുണ്ടാക്കിയ വീടുകളാണ്. വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും വിതരണം ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. നിലയ്ക്കാത്ത ചുമയും ശ്വാസം മുട്ടലുമായി പലരും ഇപ്പോഴും ആശുപത്രികളിലാണ്. പക്ഷെ നമുക്കുണ്ടാവുമ്പോഴാണ് നമുക്ക് എന്റെ വേദന അറിയുന്നത്. 20 വീടിന് അപകടം പറ്റിയുള്ളൂ എന്ന് പറഞ്ഞ് വളരെ ചെറുതായിട്ട് പറഞ്ഞു. ഇവിടെ ഇന്നത്തെ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് 200 മുകളിൽ വീടുകൾക്ക് അപകടം പറ്റിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോ ഒരു 500 മീറ്ററിന്റെ ഉള്ളിലുള്ള എല്ലാ വീടുകൾക്കും എല്ലാ ബിൽഡിങ്ങുകൾക്കും അപകടം പറ്റിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ ആവേശം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് കണ്ണുനീരായി മാറിയത്. ഡ്രൈവറും ഒക്കെ നിന്നൊരു ഒരു അരമണിക്കൂറോളം കഴിഞ്ഞ 10:45 ഈ സ്ഫോടനം നടക്കുന്നത്. തെറുത്ത് രണ്ടുപേര് ടെറിച്ച് തീരുമ്പോൾ ഈ മതിലിന്റെ പറ്റക്കൊന്നും ഒരു വയസ്സായാള് ചോര കുളിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു തന്നെ എണീറ്റിട്ട് ഞാൻ മരിക്കേന്നും പറഞ്ഞിട്ട് കിടന്ന് അലറി വിളിക്കുന്നത്. പരുക്കേറ്റ ഓമനാമ്മയും കുടുംബവും ഒരൽപ്പം ആശ്വാസത്തിന്റെ വാക്കുകൾ കൂടി പറയുകയാണ്. ആ ഗേറ്റിന്റെ ആ ഓപ്പോസിറ്റ് റോട്ടിൽ തന്നെ എത്തുമ്പോഴാണ് അപ്പുറത്ത് ഈ പൊട്ടല് കേക്കലും മറിഞ്ഞു വീഴലും. ആകെ 1 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഇവിടെ കത്ത് പിടിച്ച് ഇങ്ങനെ ചുരുട്ടി പിടിച്ച് പോളിസ്റ്ററായിരുന്നു. ചുരുട്ടി പിടിച്ച കാരണം ഇവിടെ ഇത്രമാത്രം കുറച്ചേ പൊള്ളിയിട്ടുള്ളൂ. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് അവശിഷ്ടങ്ങൾ മാറ്റുന്നത്. പക്ഷേ ദുരന്തം ബാക്കി വെച്ച ഈ വീടുകളിലെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെയാകില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് വലിയൊരു ദുരന്തത്തിന് സാക്ഷികളായവർ. വീടുകളൊന്നും വാസയോഗ്യമല്ല. ഈ കാണുന്നതാണ് പലരുടെയും വീടുകളുടെ അവസ്ഥ. സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാരത്തുക നൽകണമെന്നത് തന്നെയാണ് ആവശ്യം. തൃപ്പൂണിത്തുറയിലെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ക്യാമറാമാൻ രാഹുൽ VS നൊപ്പം വിനീത VG 24.